സാറേ, നമ്മുടെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ 44 ആർട്ടിക്കിളില് ഈ നമുക്ക് ഇപ്പോഴുമുള്ള 7 വ്യക്തി സിവിൽ കോഡല്ലേ, 7 വ്യക്തി ഹിന്ദു വ്യക്തി നിയമം, ഹിന്ദു പേഴ്സണൽ ലോ, പിന്നെ കസ്റ്റമറി ലോ ഓഫ് ഹിന്ദുസ് ആൻഡ് ബുദ്ധിസ്റ്റ് ജെയിൻസ് ആൻഡ് സിക്സ്, പിന്നെ പിന്നെ സാറേ ട്രൈബൽ ലോ ഓഫ് ഹിന്ദുസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, ക്രിസ്ത്യൻ പേഴ്സണൽ ലോ ഉണ്ട്, പാഴ്സി പേഴ്സണൽ ലോ ഉണ്ട്, പിന്നെ ജൂയിഷ് പേഴ്സണൽ ലോ ഉണ്ട്, അതുപോലെ തന്നെയാണ് മുസ്ലിം പേഴ്സണൽ ലോ. സാറേ, ഈ മുസ്ലിം പേഴ്സണൽ ലോയ്ക്ക് എപ്പോഴെങ്കിലും അമെൻമെന്റ് വന്നിട്ടുണ്ടോ? പാർലമെന്റിൽ വന്നിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, ഒന്നും വന്നിട്ടില്ല. അതില് വന്നത് ഈ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ട്രിപ്പിൾ തലാഖ് നിയമവിരുദ്ധമാക്കി അത് ക്രിമിനലൈസ് ചെയ്തു, അതിന് ശിക്ഷയുണ്ട്. അതായത് തലാഖ് 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 എന്ന് 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അത് തലാഖാവില്ല, അത് കുറ്റകരമാണ്. പക്ഷെ പഴയ തലാഖ് ഉണ്ടല്ലോ, ഒരു ഗ്യാപ്പിട്ട് 3 തലാഖ്, ആദ്യത്തെ തലാഖ് ചൊല്ലുക, പിന്നെ 1 മാസം കഴിഞ്ഞ് അടുത്ത തലാഖ് ചൊല്ലുക, അതിനിടയ്ക്ക് സംസാരിക്കുക, പിന്നെ 3-ാമത്തെ തലാഖ് ചൊല്ലി, അങ്ങനെ വിവാഹമോചനം നേടാം. അതിപ്പോഴും ലീഗലാണ്. ട്രിപ്പിൾ തലാഖ്, ഒറ്റയടിക്ക് 3 തലാഖ് പറ്റില്ല എന്നുള്ള ആ ഒരു ഒരു ഇത് ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. മുഹമ്മദ് ലോയിൽ വേറെ യാതൊരു ചേഞ്ച് വന്നിട്ടില്ല, യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ ഒക്കെ കുറേയേറെ നിയമങ്ങളിൽ ഈ ഭേദഗതി വന്നപ്പോഴും ഒരു പക്ഷേ ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യമോ പാർലമെന്റോ കൊടുത്ത ഒരു കൺസിഡറേഷൻ ആയിരുന്നോ അതോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കൺസിഡറേഷൻ ആയിരുന്നു അത്. എന്നുവെച്ചാൽ അംബേദ്കർ ആണ് ഈ ഹിന്ദു കോഡ് ബില്ല് എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളുടെ എല്ലാ ഈ വ്യക്തി നിയമങ്ങൾ, അതിനകത്ത് ആചാരമോ ക്ഷേത്രമോ ഒന്നും അല്ല കേട്ടോ, വിവാഹം, വിവാഹമോചനം, പിന്നെ പിന്തുടർച്ചാവകാശം, പിന്നെ ജീവനാംശം, ദത്തെടുക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഈ നിയമത്തിൽ പെടുന്നത്. ബാക്കി ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും ഒരു ഒരു നിയമം കൊണ്ടും ആരും തളഞ്ഞിട്ടൊന്നുമില്ല. ആ അമ്പലത്തിൽ പോവുകയോ പോവാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അതിലൊന്നും ആരും ഇടപെട്ടിട്ടില്ല. ഇത്തരം മനുഷ്യബന്ധങ്ങളെ, അതായത് കുടുംബ നിയമം എന്ന് പറയുമല്ലോ, ഫാമിലി ലോ, ആ ഫാമിലി ലോ ഹിന്ദുക്കൾക്ക് പല രീതിയിലായിരുന്നു. ചിലർ മരുമക്കത്തായും ചിലർ മക്കത്തായും ചിലർ വേറെ എന്തോ ചിലർ വേറെ ഗുന്യാസം, ഇങ്ങനെയൊക്കെ അതെല്ലാം കൂടെ ഏകീകരിച്ചൊരു ബില്ല് കൊണ്ടുവന്നു. അന്ന് ജവഹർലാൽ നെഹ്റു വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ദാറ്റ്. കാരണം മെജോറിറ്റി കമ്മ്യൂണിറ്റിയെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാധനം പാസ്സാക്കി കഴിഞ്ഞാൽ അത് പിന്നെ അത് വലിയ ആരോപണമൊക്കെ വരും. പക്ഷെ അംബേദ്കർ വാസ് അഡാമന്റ്. അംബേദ്കർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് ഇതുമാണ്. അംബേദ്കർ പറഞ്ഞു, ഞാൻ വെൽ ഇന്റൻഷൻഡ് ആയിട്ട് കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുമാതിരി വർഗീയത പറയുന്നു, അതും ജവഹർലാൽ നെഹ്റു ഒരു കമ്മ്യൂണിറ്റിയെ ഭയക്കുന്നു. അപ്പോഴും ഈ ചോദ്യം ഉണ്ടായി, മറ്റു കമ്മ്യൂണിറ്റികളെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പൊ അന്ന് പാർലമെന്റിൽ വന്ന സമാധാനം, മറ്റ് 2 കമ്മ്യൂണിറ്റികൾ, മെയിൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ആണ്, അവര് പൊതുവെ വളരെ കൺസർവേറ്റീവ് ആണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് തൽക്കാലം അവരെ വിടുക. കുറച്ച് അമിക്കബിൾ ആയിട്ടുള്ളത് ഹിന്ദു സൊസൈറ്റിയാണ്, അവരേകദേശം 85% ഉണ്ട്. ഇപ്പൊ 85%ന്റെ ഫാമിലിയിലോ ഏകീകരിച്ചാൽ 85% ഓഫ് ദ സൊസൈറ്റി കൺസോളിഡേറ്റഡ് ആയി, ബാക്കി 15% കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അവരുമായിട്ട് ഇടപെടാൻ, അവരെ നമുക്ക് 2-ാമത് പരിഗണിക്കാം. ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. നമ്മൾ റോഡ് നന്നാക്കുമ്പോൾ, ഒരു 85% റോഡ് നല്ലതാണെങ്കിൽ ബൈ ആൻഡ് ലാർജ് നമ്മൾ ഹാപ്പി ആവും. ഒരു 15% അവിടെ ഇവിടെയൊക്കെ കുഴിയും കുണ്ടും മുഴുവൻ, എന്നാലും നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല പാകട്ടോ, ബൈ ആൻഡ് ലാർജ് നല്ല റോഡാണ്, 1-2 കുഴി അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു ഒരു കൺസെപ്റ്റിൽ ഇതൊന്നും മോശം കാര്യമായിട്ട് ഞാൻ പറയുകയല്ല, ഇതൊക്കെ നല്ല കാര്യം, ഇങ്ങനെയൊക്കെ റിഫോംസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു, അംബേദ്കർ പുറത്തുപോയി, ആരും പിന്നെ ഇതിൽ തൊട്ടില്ല, അതങ്ങനെ അങ്ങ് പോയി. 1986 ഒരു സുപ്രീം കോടതിയുടെ വിധി, അതാണ് നമ്മളുടെ ഈ അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയ് കേസ് എന്ന് ആണ് ഇതിന്റെ പേര് അറിയപ്പെടുന്നത്. അങ്ങനെയാണ്, അവരാണ് ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ചലഞ്ച് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്കും അവകാശം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതി അത് കൊടുത്തു. ക്രൈസ്തവ സമുദായത്തിൽ ഒരുപാട് കോലാഹലങ്ങളൊക്കെ ഉണ്ടായി അത് ചൊല്ലി. പക്ഷെ ഈ പറഞ്ഞ പോലെ വിധി നിഷേധിക്കാനൊന്നും അവർ പോയില്ല, അവർ പതുക്കെ സൊസൈറ്റി അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അവരുടെ വിവാഹ നിയമത്തിൽ ചേഞ്ച് വന്നു, അതും അവർ അക്സെപ്റ്റ് ചെയ്തു. ബൈ ആൻഡ് ലാർജ് ഹിന്ദു ക്രിസ്ത്യൻ സൊസൈറ്റീസ്, സിഖ് ആൻഡ് ജെയിൻ സൊസൈറ്റീസ്, ഇവരെല്ലാം ഇതിന്റെ കീഴിൽ വന്നു. വാസ്തവത്തിൽ ഹിന്ദു നിയമങ്ങൾ വന്നപ്പോഴുണ്ടല്ല, അത് 1955-56 പാസ്സായത്. അതിനകത്ത് ഹിന്ദുവിന്റെ നിർവചനം കൊടുത്തിരിക്കുന്നത് രസകരമാണ്.
ആരാണ് ഹിന്ദു എന്ന് നിയമത്തിൽ നിർവചനം കൊടുക്കണമല്ലോ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് എനി ഇന്ത്യൻ സിറ്റിസൺ ഹു ഈസ് നോട്ട് എ മുസ്ലിം, നോട്ട് എ ക്രിസ്ത്യൻ, നോട്ട് എ പാഴ്സി ഈസ് എ ഹിന്ദു. ഇതാണ്. അപ്പൊ പാഴ്സിയോ മുസ്ലിമോ ക്രിസ്ത്യനോ അല്ലാത്ത എല്ലാവരും തന്നെ ഹിന്ദുക്കളാണ്. അപ്പൊ ഹിന്ദു മാരേജസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കമ്മ്യൂണിറ്റിക്ക് ഒഴിച്ച് ബാക്കി ആരൊക്കെ ഭാരതത്തിലുണ്ടോ അവരെയൊക്കെ ഹിന്ദു ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം താൻ. കൾച്ചറലി നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പോലും ഹിന്ദുക്കളാണ്. ഇവിടുത്തെ ഹിന്ദുക്കളാണല്ലോ വേറൊരു ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ബേസിക്കലി അവരുടെ കൾച്ചർ ഹിന്ദു കൾച്ചറാണ്. അത് മാറ്റാനുള്ള ശ്രമങ്ങൾ അത് ഇതൊക്കെ പലതും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി ദേ ബിലോങ് ടു ദിസ് കൾച്ചർ. അപ്പോൾ ആ രീതിയിലാണ് ഈ സംഗതികൾ മാറിയത്. ഒട്ടും മാറാതെ നിന്നത് ഇസ്ലാമാണ്. അപ്പൊ അന്ന് ഈ ആർ എസ് എസിന്റെ നേതാവ് ഗുരുജി ഗോൾവൾക്കറോട് ചോദിച്ചു, ഇങ്ങനെ ഇസ്ലാം ഇങ്ങനെ യൂണിഫോം സിവിൽ കോഡിന് വഴങ്ങുന്നില്ല, വാസ്തവത്തിൽ യൂണിഫോം ഫാമിലിയിലോ അതിന് വഴങ്ങുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല അവരുടെ ഇടയ്ക്കുന്ന അഭിപ്രായം വരട്ടെ, ഒരു സൊസൈറ്റിക്ക് റിഫോം ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കണം, അത് ബുൾഡോസ് ചെയ്ത് ഇങ്ങനെ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പോഴും രേഖകളുണ്ട്. അതിന് ചോദ്യം ചോദിച്ചു, അദ്ദേഹം ഉത്തരം പറഞ്ഞു. അത് പറഞ്ഞത് 71-ലോ 72-ലോ മറ്റാണ്. പിന്നെയും വർഷങ്ങൾ നിന്ന് കടന്നുപോയി, ഇസ്ലാം റിഫോം ചെയ്യാൻ തയ്യാറല്ല. അപ്പോഴാണ് മറ്റുള്ളവര് ഈ യൂണിഫോം ഫാമിലി ലോ, അതിനെ യൂണിഫോം സിവിൽ കോഡ് എന്ന ആൾക്കാർ വിളിക്കുന്നു, ഈ യൂണിഫോം ഫാമിലി ലോ നാട്ടിൽ കൊണ്ടുവരണം, ഞങ്ങൾക്ക് മാത്രം പോരല്ലോ നിയമം, അവർക്കും വേണ്ടേ, എന്തുകൊണ്ട് അവരെ ഒരു നിയമത്തിന് ഈക്വൽ നിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്നില്ല, ഈ ഒരു ചോദ്യം വന്നത്. ആ ചോദ്യം സ്വാഭാവികമായിട്ടും വർഗീയ ചോദ്യമാണ് എന്നുള്ള ആരോപണം വരുന്നതും അങ്ങനെയാണ്. ഏതായാലും ഇസ്ലാം ഇപ്പോഴും റിഫോമിന് വഴങ്ങാൻ തയ്യാറല്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ചോദിച്ചു അവസാനം ചെയ്യാൻ ചോദിച്ച ഉദ്ദേശിച്ച ചോദ്യം എന്തായിരുന്നു? ഞാനാണെങ്കിൽ വലിച്ചു വാരി സംസാരിക്കുന്നവന് ഇല്ല സാർ, ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, ഞാനതിന്റെ ഇൻട്രക്ഷൻ സാറോട് ചോദിച്ചു, ഒറ്റക്കാരോട് ചോദിച്ചാൽ അവസാനിപ്പിച്ചാൽ, നമ്മൾ 78 അമെന്റ്മെന്റ് ആണെന്ന് കൊണ്ടുവന്നു, അതിനകത്ത് നിയമവാഴ്ച, നീതിന്യായ അവലോകനം, നീതിന്യായ സ്വതന്ത്ര സ്വതന്ത്ര നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പുണ്ട്, നിയമത്തിന് മുമ്പിലെ ലഭ്യത, അവസാനം നമ്മൾ പറയുന്നത് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലനമാണ്. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലനം. അപ്പൊ ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്. സാറ് അമ്പലത്തിൽ അല്ലെങ്കിൽ സാറ് പള്ളിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതാണ് ദൈവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് സാറിന്റെ മൗലിക അവകാശമാണ്. ഇപ്പുറത്ത് അത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതെന്റെ മൗലികാവകാശമല്ല, ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത്, അതെങ്ങനെയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഡിഫൈൻ ചെയ്യുന്നത്? അല്ല, ഇതൊന്നും മൗലികാവകാശമല്ല കേട്ടോ. മൗലികാവകാശത്തെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന 110 തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അമെൻമെന്റിലൊന്നും ഇങ്ങനെ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അങ്ങനെയുള്ള അമെൻമെന്റ് ഒന്നും ഇല്ല. അതൊക്കെ കോടതികളുടെ ചില കമന്റ് വന്നിട്ടുണ്ട്, ഇത് തമ്മിലൊരു ബാലൻസ് വേണം, ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമല്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും നോക്കണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സും ജഡ്ജ്മെന്റ്സിന്റെ അവിടെ ഇവിടെയൊക്കെ ചില്ലറ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുമല്ലാതെ ഭരണഘടന ആ രീതിയിൽ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. റൈറ്റ് ടു വർഷിപ്പ് എല്ലാവർക്കും ഉള്ളതാണ്. അത് ആർട്ടിക്കിൾ 25 ഉള്ളതാണ്. ഒരു നിയമദൃഷ്ടിയാ പറഞ്ഞാൽ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പറയാം എന്നേ ഉള്ളൂ. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രതിപാദിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ്. ഭരണഘടനയുടെ 3rd chapter ഹെഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ അതില് ആദ്യം തന്നെ ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അതിന് താഴെയുള്ളതും ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് വ്യാഖ്യാനിക്കാറുണ്ട് എന്നേ ഉള്ളൂ. ബട്ട് റൈറ്റ് ടു വർഷിപ്പ് കോടതികളും സമ്മതിച്ചിട്ടുണ്ട്, അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷേ എവറി ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് സബ്ജക്ട് ടു റീസണബിൾ റെസ്ട്രിക്ഷൻ ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഭരണകൂടം എന്നേ അർത്ഥമുള്ളൂ, സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിലല്ല. കേന്ദ്രമാകാം സംസ്ഥാനമാകാം. റീസണബിൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാം. ബേസ്ഡ് ഓൺ വാട്ട്? ബേസ്ഡ് ഓൺ പബ്ലിക് മൊറാലിറ്റി, ഹെൽത്ത് ആൻഡ് ഒരു വാക്കുകൂടെ ഉണ്ടപ്പോ അതില്, ബേസ്ഡ് ഓൺ പബ്ലിക് മൊറാലിറ്റി, ഹെൽത്ത് ആൻഡ് സംതിങ് ഛേ, അത് നാക്കിൻ തുമ്പിൽ ഇരിക്കുന്നു, വരുന്നില്ല. അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് സ്റ്റേറ്റിന് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് പോലും കർട്ടെയിൽ ചെയ്യാം. ആ കർട്ടെയിൽമെന്റ് റീസണബിൾ ആയിരിക്കണം. നിങ്ങൾ കോടതിയിൽ ചലഞ്ച് ചെയ്യുമ്പോൾ
കോടതി പറയുകയാണ് ഏ ഇത് അൺറീസണബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതികൾക്ക് അത് ക്യാൻസൽ ചെയ്യാം നിങ്ങളുടെ ഉത്തരവ്. ആ പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് റൈറ്റ്, പൊതുവായ ഒരു ചിട്ടയും ക്രമവും ഒരു സമാജത്തിന്റെ പോക്ക്, അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഒരു പൊതു മൊറാലിറ്റി ഉണ്ട്, മൊറാലിറ്റിക്കൊന്നും ഒരു പ്രത്യേകിച്ച് നിർവചനമൊന്നുമില്ല, എന്നാലും ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ തുണിയില്ലാതെ ഒരാള് നടക്കുന്നു റോഡിൽ കൂടെ, അത് അയാളുടെ ഇഷ്ടം അയാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റുമോ? എന്നാൽ അത് അയാളുടെ സ്വാതന്ത്ര്യം അല്ലേ? ഇപ്പൊ പർദ്ദയുടെ കാര്യമൊക്കെ വന്നു കഴിയുമ്പോൾ മുസ്ലിങ്ങൾ പറയാറുണ്ട് അത് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ ഭരണഘടന അവകാശം തരുന്നുണ്ട്. ശരി, തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ധരിക്കാതിരിക്കാൻ ഒരു അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് ആൾക്കാർ തുണിയില്ലാതെ നടക്കാൻ പോയി നിങ്ങൾ സമ്മതിക്കുമോ? പക്ഷെ അതൊരു അവകാശമല്ലേ? കുറച്ചു പേരങ്ങനെ നടക്കുന്നില്ലേ? ഏതാ നമ്മളുടെ ഈ കുംഭമേളയുടെ സമയത്തൊക്കെ ആ പൂമാലകൾ കൊണ്ട് മറച്ചു മറച്ചില്ല എന്നുള്ള മട്ടിൽ നാഗാസന്യാസിമാരെന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന ഒരു സംഘം ആൾക്കാർ നടന്നു പോവാറൊക്കെയുണ്ട്. അതിന്റെ വിഷ്വൽസ് കാണിച്ച് ആൾക്കാർ പരസ്പരം തോൽപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊരു ലിമിറ്റഡ് സ്പേസിൽ അങ്ങനെ നടക്കുന്നു. നടന്നുകൂടാത്തതാണ്, ശരിക്ക് പറഞ്ഞാൽ പബ്ലിക് മൊറാലിറ്റിക്ക് വിരുദ്ധമാണ് എന്ന് വാദിക്കാം. ബട്ട് ചെറിയൊരു അപരേഷൻ എന്നുള്ള നിലയ്ക്ക് ആ സ്റ്റേറ്റ് അതങ്ങ് വകവെച്ചു കൊടുക്കുകയാണ്. ശരി, പോട്ടെ, വെറുതെ കച്ചറ ഉണ്ടാക്കണ്ട. ആണ്ടില്ലാമ്പം നാല് വർഷം കൂടുമ്പോഴും മറ്റോ അവർ നടത്തുന്ന ഒരു പരിപാടി നടക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ പബ്ലിക് ആയിട്ടുള്ള ഇന്റർ കോഴ്സ് സമ്മതിക്കുവോ? സമ്മതിക്കില്ല, ഫോർ വാട്ട് എവർ റീസൺ. പബ്ലിക് ഇന്റർ കോഴ്സിൽ തെറ്റില്ല, ഇല്ലേ? എന്തെങ്കിലും തെറ്റുണ്ടോ? പ്രകൃതി അനുവദിച്ച ഒരു കാര്യമാണ്, ആണിനും പെണ്ണിനും സമ്മതമാണെങ്കിൽ പബ്ലിക് ആയിട്ട് ഇന്റർ കോഴ്സ് നടത്തുന്നതിൽ തെറ്റെന്താന്നേ? നിങ്ങൾക്ക് എന്താ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. വഴിയെ പോകുന്നവനെന്താ സൂക്കേട്? ഏയ്, നിങ്ങളിത് റോഡിലായാലും എങ്ങനെയാ? വീട്ടിൽ പോയി ആകരുത്? ഇല്ല, ഞങ്ങൾ റോഡില്ല, ഞങ്ങൾ ആരുടെയും വഴി തടസ്സപ്പെടുത്തുന്നില്ലല്ലോ. ഞങ്ങൾ റോഡിന്റെ വളവില് ഒരു മൂലയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു സെക്സ്. വാട്ട് ഇസ് യുവർ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇവിടെയൊക്കെയാണ് പബ്ലിക് മൊറാലിറ്റിയുടെ ഒരു, ഇപ്പോ നമ്മുടെ ഒരു മൊറാലിറ്റിയിൽ പബ്ലിക് ഇന്റർ കോഴ്സ് പാടില്ല എന്നുള്ള ഒരു ധാരണയാണ് പൊതുസമൂഹത്തിനുള്ളത്. നാളെ അത് ആവാമെന്നൊരു സിറ്റുവേഷൻ വന്നു നോക്കുക. നമുക്കിപ്പോൾ പബ്ലിക് സ്പേസിലെ കിസ്സിങ് പോലും നമുക്കൊരു മൊറാലിറ്റിയുടെ വിഷയമാണ് നമ്മുടെ നാട്ടിൽ. അമേരിക്കയിൽ അങ്ങനെയാണോ? യൂറോപ്പിൽ പല സ്ഥലത്തും അങ്ങനെയല്ല. അപ്പോൾ മൊറാലിറ്റി മാറിയും മറിഞ്ഞും വരുന്നതനുസരിച്ച് മൊറാലിറ്റിയുടെ വ്യാഖ്യാനവും മാറിയും മറിഞ്ഞും വരും. പിന്നെ ഒന്ന് ഹെൽത്താണ്. ഈ ഹെൽത്ത്, എൻ്റെ ഹെൽത്ത് എനിക്ക് സ്വയം നശിപ്പിക്കാൻ അവകാശമൊന്നും ഇല്ല. മറ്റുള്ളവരുടെ ഹെൽത്ത് ഒരു കാരണവശാലും ഞാൻ നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഈ മൂന്ന് ഇഷ്യൂസ് ഇൻവോൾവ് ആണെങ്കിൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ വരെ സ്റ്റേറ്റിന് കടന്നു കയറാം. റീസണബിൾ ആയിരിക്കണം ആ കടന്നു കയറ്റം. ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ലാതെ ആക്കുന്ന രീതിയിൽ കടന്നു കയറരുത് എന്ന് സാരം. ഇതാണ് ഇതിന്റെ ലീഗൽ സ്റ്റാറ്റസ്.